ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് അനിൽ. എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ഗ്രാമറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. അതാ നിന്റെ വിഷമം അല്ല. അതായത് നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ഭാഷയാണ്. ശരിയല്ലേ? ട്രിക്കി ആയിട്ടുള്ള ഭാഷ എന്നതിനപ്പുറത്തേക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഭാഷയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളെ പോലുള്ള നോൺ നേറ്റീവ് സ്പീക്കേഴ്സിനായാലും ഇനി ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുന്ന രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കായാലും ഒക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ മതി, അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരേപോലെ ഉച്ചരിക്കുന്ന, അതേപോലെ ഒരേ സ്പെല്ലിംഗ് വന്നിട്ട് അതിൻ്റെ തന്നെ അർത്ഥങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്ന ധാരാളം വാക്കുകളാണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ വളരെയേറെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് അതേപോലെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രേസിനെ കുറിച്ച്, സോറി രണ്ട് ഫ്രേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ആൻഡ് ടു, അതായത് ടി ഒ ടു ഉണ്ട്, അതേപോലെ ടി ഡബിൾ ഒ ടു എന്ന് പറയുന്നതും ഉണ്ട് അല്ലേ. ഇപ്പോൾ സാധാരണ ക്ലാസ്സിലൊക്കെ നോട്ട് കൊടുക്കുന്ന സമയത്ത്, ഇവൻ നമ്മൾ പഠിച്ചിരുന്ന സമയത്താണെങ്കിൽ നോട്ട് പറഞ്ഞു തരുമ്പോൾ ഈ ടു എന്ന് പറയുന്ന ഫ്രേസ് പറഞ്ഞു തരുന്ന സമയത്ത് ഏതാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, ടി ഒ ആണോ ടി ഡബിൾ ഒ ആണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് പോലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇത് പഠിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ടാസ്ക്കാണ് അല്ലേ. ഇത് എത്ര ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രണ്ട് ഫ്രേസുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഏതൊക്കെയാണ് ആ ഫ്രേസ് എന്നുള്ളത്. ഓഫ് ആൻഡ് ഓഫ്, എന്തുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഇതിൻ്റെ യൂസേജ്, എവിടെയാണിത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ എല്ലാവർക്കും ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് ഫ്രേസുകൾ തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്, അതായത് ഇതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആദ്യത്തെ ആ ഒരു വാക്ക് ഒ എഫ് എന്നുള്ളത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് എഫ് എന്ന് പറയുന്ന സൗണ്ടിന് പകരം അവിടെ വ് എന്ന് പറയുന്നൊരു സൗണ്ടാണ് കയറി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫെനറ്റിക്സ് പോലുള്ള സാധനങ്ങളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവൻ തോ നമ്മളൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അത് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഓഫ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷേ അവിടെ ഓഫ് എന്നല്ല പറയേണ്ടത്, പകരം അവിടെ ഒരു വ് സൗണ്ടാണ് വരേണ്ടത്, ഓഫ് എന്നാണ് വരേണ്ടതെന്നാണ് നമ്മളുടെ ഡിക്ഷണറീസ്, അതായത് കേംബ്രിഡ്ജ് പോലുള്ള ഡിക്ഷണറീസൊക്കെ പറയുന്നത്. അപ്പോൾ ആ വ് എന്ന് പറയുന്ന സൗണ്ട് വരുമ്പോൾ നമ്മളുടെ ആ ഒരു സൗണ്ട് ഒരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സൗണ്ടായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഫ്രേസ് നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഓഫ് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്, വളരെ ഫ്രീ ആയിട്ട് നമ്മൾ പറയുന്ന ഓഫ് എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. സോ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഓഫ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രിപ്പോസിഷനായിട്ട്, അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള, വളരെ പ്രായം ചെന്ന അല്ലെങ്കിൽ വളരെ പണ്ട് കാലം മുതൽ ഉപയോഗിച്ച് വന്ന ഒരു പ്രിപ്പോസിഷനാണ് ഇത്. ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രിപ്പോസിഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം അല്ലേ. അറ്റെന്ന് പറയുന്നത് സമയത്തിൻ്റെ മുൻപിലും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ മുൻപിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രേസും നമ്മൾ ഉപയോഗിക്കേണ്ടതിന് ഒരു കണക്കുണ്ട്. ഷോ സം കണക്ഷൻസ് ഓർ റിലേഷൻഷിപ്സ്, എന്തെങ്കിലും രീതിയിലുള്ള കണക്ഷൻസ് അതേപോലെ തന്നെ റിലേഷൻഷിപ്പുകളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ദ ഹസ്ബൻഡ് ഓഫ് മൈ സിസ്റ്റർ, ഹി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മൈ സിസ്റ്റർ. ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയുകയാണ് അയാൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്, ദ ഹസ്ബൻഡ് ഓഫ് മൈ സിസ്റ്റർ. അവിടെ ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഓഫ് മൈ സിസ്റ്റർ, അതായത് എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രേസ് നമ്മളെ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്, അതായത് സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എന്തുമായിട്ട് കണക്ട് ചെയ്തതാണ്, സംസ്കൃതവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കണക്ഷനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി രണ്ടാമത്തൊരു കാര്യം, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റീരിയൽസ്. നമ്മൾ മെറ്റീരിയൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറുള്ളത്, ഇൻഡിക്കേറ്റിംഗ് മെറ്റീരിയൽസ്. ഫോർ എക്സാമ്പിൾ, ഒരു ജാറ്, ആ ജാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് മെയ്ഡ് ഓഫ് ഗ്ലാസ്, ആ ഒരു ജാർ ഉണ്ടാക്കിയ, ദിസ് ജാർ ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ്, ഈ ജാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ദ ബോട്ടിൽ ഈസ് എ പീസസ് ഓഫ് പ്ലാസ്റ്റിക്, ദ ഫ്ലവർ ഈസ് എ പീസസ് ഓഫ് പ്ലാസ്റ്റിക്. ഇതേപോലെ മെറ്റീരിയൽസിനെ കാണിക്കാൻ വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ഡിറക്ഷൻസ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഈ പറയുന്ന ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മളടുത്ത് ചോദിക്കുകയാണ് ദശമൂലം ദാമുവിൻ്റെ ആ ഒരു വീട് എവിടെയാണ്, അപ്പോൾ നമ്മൾ പറയുകയാണ് ദ ഹൈവേയിലാണ്, ഹൈവേയിൽ ചെന്നിട്ട് വടക്കോട്ട് പോയാൽ മതി, അവിടെ പോയി കഴിഞ്ഞാൽ ദശമൂലം ദാമുവിൻ്റെ വീട് കാണാമെന്ന് പറയുകയാണ്. അപ്പം ദശമൂലം ദാമുവിൻ്റെ വീട് എവിടെയാണ്, ഹൈവേയുടെ നോർത്ത് സൈഡിൽ, വടക്കേ സൈഡിലാണ്, നോർത്ത് ഓഫ് ദി ഹൈവേ, അതായത് ഹൈവേയുടെ നോർത്ത് സൈഡിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഡയറക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു, ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് മൂന്ന് ഉപയോഗങ്ങളാണുള്ളത്, റിലേഷൻഷിപ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മെറ്റീരിയലുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ഫൈനലി ഡിറക്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓഫ് എന്ന് പറയുന്ന സംഭവം, പക്ഷേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാറുണ്ട്, സ്വിച്ച് ഓഫ്, ടേൺ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്, അഡ്വെർബ് അല്ലെങ്കിൽ ഫ്രേസൽ വെർബായിട്ട് നമ്മൾ ഈ ഓഫ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പ്രിപ്പോസിഷനായിട്ട് നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഓഫ് എന്ന് പറയുന്ന ആ ഫ്രേസ് പ്രിപ്പോസിഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എവേ ഫ്രം സംതിങ് ഓർ സംവൺ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്ന് ദൂരേക്ക് മാറി നിൽക്കുന്നതിനെ, ആ ഒരു എവേ ഫ്രം സംതിങ് ഓർ സംവൺ, ആരിൽ നിന്നൊക്കെ നമ്മൾ ദൂരേക്ക് മാറി നിൽക്കുന്നതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഓഫ് എന്ന് പറയുന്നത്. അതായത് ലൈക്ക് എവേ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ദൂരേക്ക് എന്നുള്ള, മാറി നിൽക്കുക എന്ന് പറയുന്ന, അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓ ഡബിൾ എഫ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ്. ഇനി എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിൻ്റെ ടേബിളിൻ്റെ മുകളിൽ, ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് ആ ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു പേപ്പർ റോള് കൊണ്ടുവന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്യാറുണ്ട് അല്ലേ, ആ പേപ്പർ ഇങ്ങനെ വിരിച്ചിടാറുണ്ട്. ആ പേപ്പർ ഇങ്ങനെ വിരിച്ചിടുന്ന ആ ഒരു സംഭവം അതൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഇറ്റ് റോൾഡ് ഓഫ് ദ ടേബിൾ, നമ്മൾ ആ പേപ്പറിൻ്റെ ആ ഒരു റോൾ എടുക്കുന്നു, എന്നിട്ട് അത് നമ്മളിങ്ങനെ ആ ഒരു ഡെസ്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടേബിളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വിരിക്കുകയാണെന്ന് കരുതുക. ഇറ്റ് റോൾഡ് ഓഫ് ദ ടേബിൾ, എന്ത് ചെയ്യുന്നു, അത് ആ ടേബിളിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ടേബിളിൽ നിന്ന് അങ്ങനെ ദൂരേക്ക് പോയി, അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ കൂടെ വിരിച്ച് അങ്ങനെ പോയി. അതുപോലെ തന്നെ ഐ എം സ്റ്റേയിങ് എവേ ഫ്രം ദീസ് ക്യാമറ അല്ലേ, ഞാൻ ഈ ക്യാമറയിൽ നിന്ന് വളരെ ദൂരത്തേക്കാണ് മാറി നിൽക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ പറയാം ലൈക്ക് ആ ഒരു എവേ എന്നുള്ളതിന് പകരം നമുക്ക് അവിടെ എന്തുപയോഗിക്കാം, ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഒരു വ്യക്തികളിൽ നിന്ന് ഒക്കെ ദൂരേക്ക് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കൊണ്ട് കാണിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് അഡ്വെർബ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അഡ്വെർബ് എന്ന് പറയുമ്പോൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് മറ്റൊരു വെർബിൻ്റെ കൂടെ ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിനെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഫ്രേസൽ വേർബ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ടേക്ക് ഓഫ്, ടേക്ക് ഓഫ് എന്ന് പറയുന്ന സംഭവം എന്താ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഹി ടേക്സ് ഓഫ് ഹിസ് കോട്ട്, അവൻ അവൻ്റെ കോട്ട് ഊരി വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അതേപോലെ തന്നെ ടേൺ ഓഫ് എന്ന് പറയാറുണ്ട്, സ്വിച്ച് ഓഫ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെ ഫ്രേസൽ വേർബുകളാണ്. മൂവ് ഓഫ് എന്ന് പറയാറുണ്ട്, മൂവ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആരംഭിക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലേ. ഇതേപോലെ ഫ്രേസൽ വേർബുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓ ഡബിൾ എഫ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇവ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന്, പ്രിപ്പോസിഷനായിട്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഓഫ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷനായിട്ടും അഡ്വെർബുമായിട്ടാണ് നമ്മളിതിനെ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഏകദേശം സെയിം ആണെങ്കിൽ പോലും ഇതിൻ്റെ അർത്ഥതലങ്ങളിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് ബന്ധങ്ങളെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണെങ്കിൽ മറ്റേത് വളരെ ദൂരത്തേക്ക് മാറി നിൽക്കുന്ന അതിനെയാണ് കാണിക്കുന്നത്. ഒന്ന് അറ്റാച്ച്മെൻറ്റിനെ കാണിക്കുന്നു, ഒന്ന് ഡിറ്റാച്ച്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിനെ വളരെ ട്രിക്കി ആയിട്ടുള്ള, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഭാഷയെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ദിസ് ഈസ് അനിൽ, വി സൈനിങ് ഓഫ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിലും മിണ്ടരുത്, അതാണ് നിനക്ക് നല്ലത്. മാറിക്ക്, എങ്ങോട്ട് പോവാ? എങ്ങോട്ടേലും.